എലിജി റിട്ടണിൻ്റെ കൺട്രി ചർച്ച്യാർഡ് എ പോയം ബൈ തോമസ് ഗ്രേ ഇംഗ്ലീഷ് കവി തോമസ് ഗ്രേ രചിച്ച കവിതയാണ് എലിജി റിട്ടണിന്റെ കൺട്രി ചർച്ച്യാർഡ് അല്ലെങ്കിൽ ഗ്രാമ ശ്മശാനത്തിൽ എഴുതപ്പെട്ട വിലാപകാവ്യം മുപ്പത്തിരണ്ട് ഖണ്ഡങ്ങളായി നൂറ്റി ഇരുപത്തെട്ട് വരികളാണ് ഇതിൻ്റെ ദൈർഘ്യം ഇതിൻ്റെ രചനാ പശ്ചാത്തലം വ്യക്തമല്ല എങ്കിലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ മരിച്ച റിച്ചാർഡ് വെസ്റ്റ് എന്ന കവിയുടെ ഓർമ്മ ഇതിന് പ്രചോദനം ആയിരിക്കാം എന്ന് കരുതപ്പെടുന്നു സ്റ്റാൻസേഴ്സ് റോഡ് ഇൻ എ കൺട്രി ചർച്ചയാർഡ് എഴുതിയ ഖണ്ഡങ്ങൾ എന്ന പേരായിരുന്നു കവിതയ്ക്ക് ആദ്യം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബെക്കിംഗ്ഹാം ഷെയറിലെ സ്റ്റോക്ക് ഫോക്കസ് ദേവാലയ പരിസരത്തിനടുത്ത് താമസിക്കുമ്പോഴാണ് കവി ഇതിൻ്റെ രൂപരേഖ എഴുതിയതെന്ന് കരുതപ്പെടുന്നു എങ്കിലും എട്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് കവിത പൂർത്തിയായത് ആദ്യ പ്രസിദ്ധീകരണം നടന്നതാകട്ടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിലായിരുന്നു സുഹൃത്ത് ഹൊറൈസ് വാൾപോളിന് തോമസ് ഗ്രേ അയച്ചു കൊടുത്ത കവിത അദ്ദേഹം ലണ്ടനിലെ സാഹിത്യവൃത്തങ്ങളിൽ പ്രചരിപ്പിച്ചു ഇതിനിടെ നിലവാരം കുറഞ്ഞ ഒരു ആനുകാലികം തൻ്റെ കവിത അനുമതിയില്ലാതെ അച്ചടിക്കാൻ ഒരുങ്ങുന്നുവെന്ന് അറിഞ്ഞതോടെ സ്വയം അത് പ്രസിദ്ധീകരിക്കുകയല്ലാതെ ഗ്രേക്ക് വേറെ വഴിയില്ലാതെയായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ഫെബ്രുവരി പതിനഞ്ചിന് എലിജി റിട്ടണിൻ്റെ കൺട്രി ചർച്ചയായിട്ട് അങ്ങനെ വെളിച്ചം കണ്ടു ഗ്രാമശ്മശാനത്തിൽ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെ ജീവൻ മരണങ്ങളുടെ വിസ്മൃതമായ സാധാരണതയെക്കുറിച്ച് പരിതപിക്കുന്ന കവി അതിനെ അലങ്ക്യമായ മരണവിധിയുടെ വീണ മനുഷ്യാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കാണുന്നു എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ പാരമ്പര്യത്തിൻ്റെ പൊങ്ങച്ചും അധികാരത്തിൻ്റെ ഗർവം സമ്പദ് സൗന്ദര്യങ്ങളുടെ നേട്ടങ്ങളും ചെന്നെത്തുന്നത് മരണത്തിൻ്റെ അന്തിമ നാഴികയിലും ശവക്കുഴിയിലുമാണ് ഗ്രാമശ്മശാനത്തിൽ വിസ്മരിക്കപ്പെട്ടു കഴിയുന്ന സാധാരണക്കാരിൽ ജോൺ ഹാമ്പ്ടനും ജോൺ മിൽട്ടണും ഒളിവർ ക്രോമലിനും ഒപ്പം പ്രതിഭയുള്ളവർ ഉണ്ടാകാം എന്നിട്ടും സമുദ്രത്തിൻ്റെ അഗാധതകളിൽ ശ്രദ്ധിക്കപ്പെടാതെ കഴിയുന്ന രക്തങ്ങളുടെയും ആരും കാണാതെ വാടിക്കൊഴിഞ്ഞു പോകുന്ന വനസുഗന്ധികളുടെയും വിധിയാണ് അവർക്കുണ്ടായത് എങ്കിലും അവരുടെ നേട്ടങ്ങളെ പെരുപ്പിക്കാതിരുന്ന അപ്രശസ്തി അവരുടെ പാപങ്ങളെയും പരിമിതപ്പെടുത്തി അവർക്ക് കൊലപാതകങ്ങൾ നടത്തി സിംഹാസനങ്ങൾ പിടിച്ചെടുക്കുകയോ മനുഷ്യവർഗത്തിനു മേൽ കരുണയുടെ വാതിൽ അടയ്ക്കുകയോ ചെയ്യേണ്ടി വന്നില്ല ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടത്തിൻ്റെ നെറുകെട്ട പോരാട്ടങ്ങളിൽ നിന്നങ്ങന്ന് സുബോധത്തോടെ ഇരുന്നതിനാൽ അവരുടെ അഭിലാഷങ്ങൾക്ക് വഴിപിഴിച്ചില്ല ഈ കവിതയുടെ മറ്റൊരു വേർഷൻ നിലവിലുണ്ടെങ്കിലും കോമൺ വേർഷനിൽ അത് അവസാനിക്കുന്നത് മരണവുമായി മുഖാമുഖം നിൽക്കുന്ന ആഖ്യാതാവ് സങ്കല്പിക്കുന്ന സ്വന്തം ചരമഫലകത്തിലാണ് ഭാഗ്യത്തിനും പ്രശസ്തിക്കും അന്യനും വിഷാദ ചിന്തയ്ക്ക് ഭൂമിയുടെ മടിയിൽ തലവെച്ച് ഇവിടെ ശയിക്കുന്നു എന്നാണ് അതിൻ്റെ തുടക്കം ഗ്രേയുടെ കവിതയ്ക്ക് വിലാപകാവ്യം എന്ന പേരുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളടക്കം വിലാപമെന്നതിന് പകരം മരണത്തെക്കുറിച്ചുള്ള പരിചിന്തനമാണ് കവിതയുടെ നിലവിലുള്ള രണ്ട് വേർഷൻസിൽ മരണത്തെ സമീപിക്കുന്നത് രണ്ട് രീതിയിലാണ് ആദ്യ വേർഷൻ താരതമ്യേന നിർമ്മമമായ മരണചിന്തയാണ് എന്നാൽ സാധാരണ അച്ചടിക്കപ്പെടാറുള്ള രണ്ടാമത്തെ വേർഷൻ അവസാനിക്കുന്നത് ആഖ്യാതാവ് മരണഭയം അകറ്റാൻ തനിക്കായി സങ്കല്പിക്കുന്ന ചരമലിഖിതത്തിലാണ് അതിവേഗം പ്രചരിച്ച എലിജി റിട്ടേണിനെ കണ്ട് ചർജിയാറ് ഏറെ ജനപ്രീതി നേടി അത് തുടരെ അച്ചടിക്കപ്പെടുകയും ഒട്ടേറെ ഭാഷകളിലേക്ക് അതിന് മൊഴിമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഗ്രേയുടെ ഇതര കവിതകൾ വിസ്മരിക്കപ്പെട്ട ശേഷവും വിമർശകർ എലിജിയെ പുകഴ്ത്തി ഈ കവിതയെ വിലയിരുത്തുന്നതിൽ താൻ സാഹിത്യ ലോകത്തിലെ മുൻവിധികളിലെ കളങ്കമേശാത്ത് സാധാരണ വായനക്കാരുടെ സാമാന്യബോധം അതിന് കൽപ്പിച്ച മതിപ്പിൽ ആഹ്ലാദപൂർവ്വം പങ്കുപറ്റുന്നു എന്നാണ് സാഹിത്യ നിരൂപകൻ സാമുൽ ജോൺസൺ നിരീക്ഷിച്ചത് എല്ലാ മനസ്സുകളിലും പ്രതിഫലിക്കുന്ന ബിംബങ്ങളും എല്ലാ വക്ഷസുകളിലും പ്രതിധ്വനിക്കുന്ന ഭാവങ്ങളും നിറഞ്ഞ സ്ഥലമാണ് ഗ്രേയുടെ ഗ്രാമശ്മശാനം എന്ന് ജോൺസൺ എഴുതി ഭാഷയുടെ മേന്മയുടെയും ഭാവുകതയുടെ സാർവലൗകികതയുടെയും പേരിൽ എലിജി എന്നും പ്രകീർത്തിക്കപ്പെടുന്നു അറിയപ്പെടാത്തവരും അശക്തരുമായ ഗ്രാമീണരുടെയും പ്രതാപികളായ ഉപരിവർഗത്തിൻ്റെയും ജീവിതഗതികളുടെ താരതമ്യം അടങ്ങുന്ന ഈ കവിതയ്ക്ക് രാഷ്ട്രീയമാനമുണ്ടാകാമെങ്കിലും അത് അവ്യക്തമായിരിക്കുന്നു ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് സമാധാന നിർദ്ദേശിക്കാതെ സമാപിക്കുന്ന എൽജി റിട്ടണിനെ കൺട്രി ചർച്ചയാണ് ആത്മാർത്ഥതയില്ലാത്ത രചനയാണെന്ന് കരുതുന്നവരുമുണ്ട് കവിതയിലെ കേന്ദ്രബിംബമായ അജ്ഞാത ഗ്രാമീണന്റെ രക്ഷയ്ക്കുതകുന്ന രാഷ്ട്രീയ നിലപാട് അവതരിപ്പിക്കുന്നതിൽ കവി പരാജയപ്പെട്ടുവെന്നാണ് വിമർശനം